Viaje biritam obiugici, ribatii 2 varsham joli cheda athyapakane serviceil ninnu purathaki. Thrissur Padoor Alimul Islam Higher Secondary School mun principal Hivi Faisalineyanu serviceil ninnu pirichuvittathu. Mathamoulika sanghadiyude bhagamayirunna iyal deshiyagaanam tadassappeduthi enna aaropanam uyarnnirunnu. Ithu sambandhichu Janam TV vaartha purathuvittirunnu Janam Impact. Vishamshangalumayi Aisan Jose cherigal. Aisan viaje biritam obiugici 22 varshamaanu adheham athyapakanayi ജോലി ചെയ്തത് എങ്ങനെ ഇദ്ദേഹം ഈ വ്യാജ ബിരുദം ഉപയോഗിച്ച് ഇത്രയും വർഷം ജോലി ചെയ്തു ആരാണ് ഇതിനെ സഹായം നൽകിയത് എന്ന ചോദ്യവും ബാക്കിയാവുകയാണ് ഒപ്പം ഈ പുതിയ നടപടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി തീർച്ചയായും സുരേഷ് പുതിയ നടപടികളുടെ വിശദാംശങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ മാസം ഇയാളെ ഡിസ്മിസ് ചെയ്തുകൊണ്ട് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു ബിജെപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇയാളുടെ നിയമലംഘനത്തിനെതിരെ ഇയാൾക്കെതിരായ നടപടികൾ ആവശ്യപ്പെട്ട് കർശനമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിരുന്നു ഈ പ്രതിഷേധ പരിപാടികൾക്ക് ശേഷമാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് ഇപ്പോൾ ഇയാളെ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ മാസം 10-ഓടുകൂടി ഇയാളെ ഡിസ്മിസ് ചെയ്തതായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നതാണ് ഒരു നടപടിയായി ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഇയാളെ പുറത്താക്കൽ നടപടി പൂർത്തിയായി അതായത് സംസ്ഥാന സർക്കാരിന്റെ എയ്ഡഡ് സ്കൂളുകളിലെ ഒരു അധ്യാപകനെ പുറത്താക്കുന്ന നടപടി പൂർത്തിയായിട്ടുണ്ട് മാത്രമല്ല മറ്റ് ഇയാൾ 1 കോടിയിലേറെ രൂപ 22 വർഷത്തിനിടെ ശമ്പളമായി കൈപ്പറ്റിയിരുന്നു ആ കൈപ്പറ്റിയിരുന്ന ശമ്പളം തിരിച്ചു പിടിക്കണം എന്ന ഒരു ആവശ്യവും ഉയരുന്നുണ്ട് എന്നാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല എന്നാൽ വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന വിവരം അതേ ആ നടപടികളും പുരോഗമിക്കുകയാണ് റവന്യൂ റിക്കവറി നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വാക്കാൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം നേരത്തെയും ഈ അധ്യാപകരുടെയും ദേശീയകാരൻ തടസ്സപ്പെടുത്തി എന്ന ആരോപണം നേരിട്ട ആളാണ് മതമൗലികവാദി സംഘടനകളുടെ പിന്തുണ ഇത്രയും വർഷം 22 വർഷത്തോളം ഇങ്ങനെ സുഖകരമായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതും സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതും ഇത്തരം സംഘടനകളുടെ ഇടപെടലും ഈ സംഘടനയും നമ്മുടെ പിണറായി സംസ്ഥാന സർക്കാരുകളുടെ സഹകരണവും ഒരു ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ട് തന്നെയാണോ അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണോ ഉയരുന്നത് തീർച്ചയായും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അതായത് മാറി മാറി വന്ന സർക്കാരുകളുടെ എല്ലാവരുടെയും പിന്തുണ ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തർക്കമില്ല കാരണം 22 വർഷമായി ഇയാൾ അധ്യാപനം ഇയാൾ പഠിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ 22 വർഷത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിൽ പോലും ഈ മൈസൂർ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റികളിൽ അതായത് ഇയാളുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ MSc ഫിസിക്സ് ആണ് ഇയാളുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റായി ഹാജരാക്കിയിരുന്നത് അതുപോലെ തന്നെ BEd സർട്ടിഫിക്കറ്റും ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കുന്നതിനുള്ള ഒരു സംവിധാനം അതായത് അതത് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇതിന്റെ സീരിയൽ നമ്പറുകൾ പ്രയോഗിച്ച് കൃത്യമായി ഇത് വ്യാജനല്ലാത്ത അല്ലെങ്കിൽ സത്യസന്ധമായ സർട്ടിഫിക്കറ്റ് ആണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം സംസ്ഥാന സർക്കാരിന് എല്ലാം ഉണ്ട് PSCയിലുണ്ട് അല്ലെ എല്ലാ രീതിയിലും ആ സംവിധാനങ്ങളുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച് വിശ്വാസ്യത പരിശോധിക്കുന്ന സംവിധാനം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും എല്ലായിടങ്ങളിലും ഉണ്ട് ഈ വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേകിച്ചും അതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം ഇയാളുടെ നേരെ ഉണ്ടായില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അതാണെങ്കിൽ ഇത് സർക്കാരുകളുടെ പത്മ 22 വർഷമായി ഇയാളെ സ്റ്റാഫ് ഫിക്സേഷൻ നടത്തിയ നിമിഷം തൊട്ടുള്ള അധ്യാപകരുടെ സർക്കാരുകളുടെ എല്ലാം തന്നെ ഒരു ആനുകൂല്യം ഇയാൾക്ക് നിയമവിരുദ്ധമായ ഒരു ആനുകൂല്യം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ആ ആനുകൂല്യം ഉപയോഗിച്ചാണ് ഇയാൾ 22 വർഷം അധ്യാപകനായി തുടർന്നതും നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീപീഡനം ഉൾപ്പെടെ അതായത് സഹപ്രവർത്തകരായ അധ്യാപകരെ മോശമായി പ്രതികരിച്ചതിന് നേരെ മോശമായ പെരുമാറ്റത്തിന് നേരെ അത്തരത്തിലുള്ള പ്രശ്ന കേസുകളുണ്ട് നേരത്തെ സുരേഷ് വ്യക്തമാക്കിയതുപോലെ ദേശീയ ഗാനം പാടുന്നതിനിടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അത്തരത്തിലുള്ള ആരോപണങ്ങളും ഇയാൾക്കെതിരെ ഉയരുന്നുണ്ട് ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കുട്ടികളെ മർദ്ദിക്കുന്നു എന്നൊരു ആരോപണം വരുന്നുണ്ട് എടുത്തു പറയേണ്ടത് ഏറെ കടുപ്പമേറിയ ഒരു സബ്ജക്ട് ആണ് സാധാരണഗതിയിൽ വായിച്ചു മനസ്സിലാക്കാവുന്ന ഒരു സാങ്കേതികമായി വായിച്ചു മനസ്സിലാക്കി പഠിപ്പിക്കാവുന്ന ഒരു വിഷയമല്ല ഫിസിക്സ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഫിസിക്സ് അധ്യാപകനായി ഇയാൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് അധ്യാപനം ഗുണനിലവാരം വളരെയധികം പിന്നോക്കം പോയെന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് തുടർച്ചയായി പരാതികളും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പരാതികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും ഇയാളുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കാർ തയ്യാറായില്ല എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വീഴ്ച തന്നെയായി കണക്കാക്കേണ്ടതുണ്ട് എന്ത് തന്നെയായാലും തുടർച്ചയായ പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി സർക്കാർ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇയാളുടെ ശമ്പളമായി കൈപ്പറ്റിയ തുക തിരിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് ഇപ്പോൾ നമ്മളോട് വിദ്യാഭ്യാസ വകുപ്പ് പ്രതികരിക്കുന്നുമുണ്ട് സുരേഷ് ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്